അത്ഭുതപ്പെടുത്തുന്ന ഒരു ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റേതെന്ന് അദ്ദേഹം മരിക്കുമ്പോഴാണ് എല്ലാവർക്കും ബോധ്യമായത്. ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്രയും വലിയ ഒരു വിലാപയാത്രയും യാത്രാമൊഴിയും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന് ലഭിക്കുമെന്ന്. എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ കടന്നുപോയ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന് എം സി വോയിസിൻ്റെ അനുശോചനം അറിയിക്കുകയാണ്. സാറ് കടന്നുപോയതിന് ശേഷം മുഖ്യധാരാ മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും സാറ് തന്നെയാണ് ചർച്ചാവിഷയം. ഉമ്മൻചാണ്ടി സാറിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രഭയെ മനോഹരമായി അവതരിപ്പിക്കുന്ന വീഡിയോകൾ ധാരാളമായിട്ട് പ്രചരിക്കുന്നുണ്ട്. സാറിൽ നിന്ന് നന്മകൾ ഏറ്റുവാങ്ങിയിട്ടുള്ളവരുടെ ഏറ്റുപറച്ചിലുകൾ കൊണ്ട് സമ്പന്നമാണ് സോഷ്യൽ മീഡിയ. അത്ഭുതപ്പെടുത്തുന്ന ഒരു ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റേതെന്ന് അദ്ദേഹം മരിക്കുമ്പോഴാണ് എല്ലാവർക്കും ബോധ്യമായത്. ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്രയും വലിയ ഒരു വിലാപയാത്രയും യാത്രാമൊഴിയും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന് ലഭിക്കുമെന്ന്. സാധാരണ എല്ലാവരും ഉമ്മൻചാണ്ടി സാറിനെ അറിയും. വീട്ടിലെ ഒരംഗത്തെപ്പോലെ അദ്ദേഹത്തോട് അടുപ്പമുണ്ടായിരുന്നു. അതൊക്കെയും നല്ല ഒരു മുഖ്യമന്ത്രി, രാഷ്ട്രീയ നേതാവ്, പൊതുപ്രവർത്തകൻ എന്നീ നിലകളിലൊക്കെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിലേക്ക് പോരുന്നതിനിടയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ വഴിയോരങ്ങളിൽ കാത്തുനിന്നപ്പോഴാണ് അദ്ദേഹം ഇത്രയും നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ എന്ന ചിന്ത കേരളത്തിന് ലഭിച്ചത്. അദ്ദേഹം കേരളത്തെ സ്വന്തമായി കരുതി, കേരളം ഉമ്മൻചാണ്ടി സാറിനെയും സ്വന്തമായി കരുതിയിരുന്നു എന്ന് വ്യക്തമായത് അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിലാണ്. ഗ്രാമങ്ങളും പട്ടണങ്ങളും അദ്ദേഹത്തിൻ്റെ മൃതപേടകവുമായി കടന്നുപോകുന്ന വഴിയോരങ്ങളിൽ ഒഴുകിയെത്തി. 30-ലധികം മണിക്കൂറാണ് തത്സമയ സംപ്രേഷണം കേരളത്തിലെ മുഖ്യധാരാ ചാനലുകളെല്ലാം നടത്തിയത്. അത് മുഴുവന് കോടിക്കണക്കിന് ആളുകളാണ് വീക്ഷിച്ചത്. സാധാരണ നിലയിൽ ഒരു കോൺഗ്രസുകാരന്, പ്രത്യേകിച്ച് ഗ്രൂപ്പുകൾ ധാരാളമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ, മരിക്കുന്ന അവസരത്തിൽ ഇത്രയും വലിയ ആദരവ് കിട്ടുക എളുപ്പമല്ല. ഉമ്മൻചാണ്ടി സാറ് അത് അർഹിച്ചിരുന്നു. അദ്ദേഹത്തിന് കേരളം അത് നൽകി. അതിൻ്റെ അർത്ഥം അദ്ദേഹം സാധാരണക്കാരനായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തെ കാണാൻ വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയവർ ആരുടെയെങ്കിലും കൽപ്പനപ്രകാരം വന്നതല്ല. കാരണം കോൺഗ്രസ് ഒരു കേഡർ പാർട്ടിയല്ല, ആരെങ്കിലും വിളിച്ചു ചേർത്തതുകൊണ്ടല്ല ജനങ്ങൾ തിങ്ങിക്കൂടിയത്, ആന്തരിക പ്രേരണയാലാണ്. അവരറിയാതെ അവരുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്ന വലിയ ഒരു ജനനേതാവിന് വിട ചൊല്ലേണ്ടത് തങ്ങളുടെ കടമയാണെന്ന ബോധ്യം അവരെ അദ്ദേഹത്തിൻ്റെ പക്കലേക്ക് നയിച്ചതാണ്. കേരളം ഇതിനു മുൻപും വലിയ വിലാപയാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. AKGയുടെ, EMSിൻ്റെ, EK നയനാരുടെ, KKരുണാകരൻ്റെ ഒക്കെ ദേഹവിയോഗത്തിൽ വലിയ ജനസഞ്ചയം പങ്കെടുത്തിരുന്നു. സമീപകാലത്ത് KM മാണിസാറിൻ്റെ ദേഹവിയോഗത്തിൽ വലിയ ജനസാന്നിധ്യമുണ്ടായിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം വെല്ലുന്ന രീതിയിലുള്ള ജനങ്ങളുടെ സാന്നിധ്യവും കണ്ണുനീരിൽ കുതിർന്ന പ്രതികരണവുമായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത്.
എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്? രണ്ട് കാരണങ്ങളാൽ എന്ന് ഞാൻ കരുതുന്നു. ഒന്നാമത്തേത്, അദ്ദേഹം കറതീർന്ന ഒരു രാഷ്ട്രീയ നേതാവും പൊതുപ്രവർത്തകനുമായിരുന്നു. രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായും പലതരത്തിലുള്ള കൗശല പ്രവർത്തനങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയത്തിൽ മുൻപിൽ വരുന്നത് ശക്തി കൊണ്ടാണ്, ബുദ്ധി കൊണ്ടാണ്, പണം കൊണ്ടാണ്, കൗശലം കൊണ്ടാണ്. ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ആർക്കും ബുദ്ധിമുട്ട് ഉളവാക്കാത്ത വിധത്തിലാണ് ഉമ്മൻചാണ്ടി സാറ് തൻ്റെ 53 വർഷത്തെ രാഷ്ട്രീയ പൊതുപ്രവർത്തനം നടത്തിയത്. അദ്ദേഹം അസൽ രാഷ്ട്രീയക്കാരനായിരുന്നു. KSU-വിൻ്റെ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, MLA, പല വകുപ്പുകളിലെ മന്ത്രി, 2 വട്ടം മുഖ്യമന്ത്രി. ഇതിനിടയിൽ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കൗശലം പലതവണ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കരുത്തിൻ്റെ പര്യായമായിട്ടെല്ലാവരും വിശേഷിപ്പിക്കുന്ന K. കരുണാകരനെ പോലും അതിശയിപ്പിക്കുകയും നിഷ്പ്രഭമാക്കുകയും ചെയ്ത തീരുമാനങ്ങളും നിലപാടുകളും എടുക്കുവാൻ ഉമ്മൻചാണ്ടി സാറിന് കഴിഞ്ഞിരുന്നു എന്ന് കണ്ടാണ് രാഷ്ട്രീയത്തിലെ ചാണക്യനെന്ന് അദ്ദേഹത്തെ ചിലരെങ്കിലും വിശേഷിപ്പിച്ചത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ മനുഷ്യസ്നേഹമായിരുന്നു. എല്ലാ പൊതുപ്രവർത്തകരും മനുഷ്യസ്നേഹികളായിരിക്കണം. തത്വത്തിൽ അത് പറയുമെങ്കിലും പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പലർക്കും കഴിയുന്നില്ല. പലരും അവരുടെ കാര്യങ്ങൾക്കാണ് മുൻഗണന നൽകുക. അവരുടെ ടൈം ടേബിള് പാലിക്കാൻ അവരൊക്കെ സന്നദ്ധരാണ്. ഉമ്മൻചാണ്ടി സാറ് സ്വന്തം ടൈം ടേബിളല്ല, ജനത്തിൻ്റെ ടൈം ടേബിളാണ് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത്. ഒരുപക്ഷേ കേരളത്തിൽ ഏറ്റവും കുറച്ച് ഉറങ്ങിയിട്ടുള്ള പൊതുപ്രവർത്തകനും രാഷ്ട്രീയ നേതാവും ഉമ്മൻചാണ്ടി സാറാണ്. രുചി നോക്കാതെ ഏറ്റവും കുറച്ച് ഭക്ഷണം കഴിച്ച് വലിയ ഊർജത്തോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ളയാളും ഉമ്മൻചാണ്ടി സാറാണ്. ജനങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്ന നേതാക്കന്മാരെ പോലെയായിരുന്നില്ല അദ്ദേഹം. അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാനാണ് ശ്രമിച്ചത്. ജനമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാണവായു. ഉമ്മൻചാണ്ടി സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ജനം എൻ്റെ പാഠപുസ്തകമാണ്. കാരണം ഞാൻ വായിക്കാൻ സമയമില്ലാത്ത ആളാണ്. പത്രം പോലും മുഴുവനായി വായിക്കാൻ സമയം അനുവദിച്ചിരുന്നില്ല. വേണമെങ്കിൽ ഉദ്യോഗസ്ഥരും പ്രമുഖരുമൊക്കെയായി ചർച്ച ചെയ്ത് കൂടുതൽ ആശയങ്ങൾ സ്വരൂപിക്കാമായിരുന്നു. അതിനും വേണ്ട വിധത്തിൽ എനിക്ക് സാധിച്ചിട്ടില്ല. എങ്കിലും ഞാൻ കേരളത്തെ നിരന്തരമായി പഠിച്ചത് ആളുകളെ കേട്ടുകൊണ്ടാണ്. ഓരോ മനുഷ്യനും പാഠപുസ്തകമാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അവരുടെ ആവശ്യങ്ങൾ, ആവശ്യതകൾ, ആഗ്രഹങ്ങൾ, അതെല്ലാം എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെയാണ് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നുള്ള ചിന്ത എന്നെ അലട്ടിയത്. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ജനസമ്പർക്ക പരിപാടികൾ നടത്തിയത് എന്നാണ് ഉമ്മൻചാണ്ടി സാറ് പല വേദികളിൽ പറഞ്ഞിട്ടുള്ളത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ജനസമ്പർക്ക പരിപാടികളെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ചില മാധ്യമങ്ങളും പരക്കെ വിമർശിക്കുകയും അപഹസിക്കുകയും ചെയ്യുകയുണ്ടായി ആദ്യഘട്ടത്തിൽ. കാരണം ഇത് മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യമല്ല, ഇത് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട കാര്യമാണ്, വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട കാര്യമാണ്, ഇതൊക്കെയാണ് അവരുടെ യുക്തി. പക്ഷെ ഉമ്മൻചാണ്ടി സാറ് ഇതൊക്കെ അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ജനസമ്പർക്ക പരിപാടിയിൽ 23 മണിക്കൂർ വരെ ഒരു ദിവസം ഒറ്റ നിൽപ്പില് ഭക്ഷണം കഴിക്കാതെ, വിശ്രമിക്കാതെ, ഉറങ്ങാതെ പങ്കെടുത്തത്? അത് ജനങ്ങളോടുള്ള താല്പര്യത്തെ പ്രതിയായിരുന്നു. ജനം ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ട് അവർക്ക് നീതി കിട്ടുന്നില്ല എന്ന് കണ്ടതുകൊണ്ടായിരുന്നു. മറ്റു വാക്കുകളിൽ, സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥര് പൗരന്മാരോട്
നീതി കാണിക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ്. അവരെ എല്ലാവരെയും തിരുത്തുന്നതിനു പകരം സ്വയം തിരുത്തലിലേക്ക് അദ്ദേഹം കടക്കുകയായിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്തത് സെക്രട്ടറിയേറ്റിനെ ജനങ്ങളുടെ നടുവിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അദ്ദേഹം ക്ലിഫ് ഹൗസിലെ മുഖ്യമന്ത്രി കസേര ജനങ്ങളുടെ മധ്യത്തിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു. എല്ലാ ചുവപ്പ് നാടുകളെയും അദ്ദേഹം മുറിച്ചു മാറ്റുകയായിരുന്നു. എല്ലാ ഉദ്യോഗസ്ഥരെയും ചേർത്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരാതികൾ അദാലത്ത് രൂപത്തിൽ പരിഹരിക്കാനാണ് അദ്ദേഹം തയ്യാറായത്. അതുകൊണ്ടാണ് പിന്നീട് എല്ലാവരും ജനസമ്പർക്ക പരിപാടിയെ വാഴ്ത്തി പുകഴ്ത്തിയത്. അതിൻ്റെ ഒരു അംഗീകാരം എന്നുള്ള നിലയിലാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്ന് ഉമ്മൻചാണ്ടി സാറിന് വലിയ പുരസ്കാരം തന്നെ ലഭിക്കാനിട വന്നത്. ഇതൊക്കെ പേരെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല, മനുഷ്യ സ്നേഹത്തെ പ്രതിയായിരുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യന് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും അത്ഭുതത്തോടെ ചിന്തിക്കും. ഐൻസ്റ്റൈൻ പറഞ്ഞു, തലമുറകൾ പിന്നിടുമ്പോൾ ഗാന്ധിജിയെ പോലെ ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് മജ്ജയും മാംസവുമുള്ളവനായി ജീവിച്ചിരുന്നുവോ എന്ന് ആളുകൾ സംശയിക്കും എന്ന്. ഇതേ ചിന്ത ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചും ശരിയാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ സേവനം ചെയ്യാൻ കഴിയുമോ? ഉമ്മൻചാണ്ടി സാറ് കടന്നുപോയതുകൊണ്ട് അദ്ദേഹത്തിലൂടെ ഇനി സേവനം ലഭിക്കില്ല. അതേസമയം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മനുഷ്യ മനസ്സിലുള്ളതുകൊണ്ടും ജനനേതാക്കന്മാരുടെ മുൻപിൽ പാഠപുസ്തകമായിട്ട് ഉണ്ടാകുന്നതുകൊണ്ടും തീർച്ചയായും ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകും. ഉമ്മൻചാണ്ടി സാറിന് ജനം പാഠപുസ്തകമായിരുന്നെങ്കിൽ ഇന്നത്തെ നേതാക്കന്മാർക്ക്, അത് രാഷ്ട്രീയത്തിലാകട്ടെ പൊതുപ്രവർത്തനത്തിലാകട്ടെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലാകട്ടെ, ഉമ്മൻചാണ്ടി സാറ് അവർക്കെല്ലാവർക്കും പാഠപുസ്തകമായിട്ട് തീരണം. ജനസേവനം എങ്ങനെയായിരിക്കണമെന്ന് പഠിക്കേണ്ടത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ദിവസത്തെ ജീവിതം പഠിച്ചാണ്. ജനങ്ങളോടെങ്ങനെയാണ് അദ്ദേഹം വർത്തിച്ചത് പെരുമാറിയത് എന്ന് കണ്ടാണ്. നല്ലൊരു മനുഷ്യസ്നേഹി എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടി സാറിന് നല്ല മെയ്വഴക്കവും അതിലുപരിയായ മൊഴി വഴക്കവും ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ പ്രഭാഷകനായിരുന്നില്ല, എങ്കിലും ക്രൗഡ് പുള്ളറായിരുന്നു. അദ്ദേഹത്തെ കാണാൻ കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ വേദിക്ക് ചുറ്റും ഒരുമിച്ച് കൂടിയിരുന്നു. അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ എതിരാളികളെക്കുറിച്ച് അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം നേരിട്ട അപഹാസ്യകരമായ ആരോപണങ്ങൾ, അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ പോലും പാർലമെന്ററി സംസ്കാരത്തിന് നിരക്കാത്ത ഒരു വാക്ക് പോലും അദ്ദേഹം ഉച്ചരിച്ചില്ല. അദ്ദേഹം ആരെയും വെല്ലുവിളിച്ചില്ല, ആരെയും തള്ളിപ്പറഞ്ഞില്ല, എല്ലാവരെയും ഉൾക്കൊണ്ടു. ഈ ഒരു സമീപനമാണ് പൊതുപ്രവർത്തകര് ഉമ്മൻചാണ്ടി എന്ന വലിയ പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടത്. അദ്ദേഹം ഒരു പരീക്ഷണശാലയായിരുന്നു രാഷ്ട്രീയത്തിൻ്റെ, അദ്ദേഹം ഒരു ഗവേഷണശാലയായിരുന്നു രാഷ്ട്രീയത്തിൻ്റെ, അദ്ദേഹം ഒരു പാഠപുസ്തകമാണ് വരും തലമുറകൾക്ക്. ഈ നിലയിൽ ചിന്തിക്കുമ്പോഴാണ് എല്ലാവരും ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ പറയുന്നത്, ഉമ്മൻചാണ്ടി അനശ്വരനാണ്, അദ്ദേഹം മരിച്ചാലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും ജീവിച്ചു കാണിച്ച മാതൃകയും കേരള സമൂഹത്തിൽ നിലനിൽക്കും.